എംസിവി വാർത്തകളിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധം. അട്ടപ്പാടിയിലേക്കുള്ള അനാവശ്യമായ യാത്രകൾ രണ്ടാഴ്ചത്തേക്ക് നിരോധിച്ചു. അട്ടപ്പാടിയിലേക്കുള്ള അനാവശ്യ യാത്രകൾ രണ്ടാഴ്ചത്തേക്ക് കർശനമായി നിരോധിച്ചു. ആനക്കട്ടി, മുള്ളി, മട്ടത്തുകാട്, ആനമൂളി, മുക്കാലി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ഏർപ്പെടുത്തുമെന്നും യാത്രക്കാർ സഹകരിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. മാസ്കും സാമൂഹിക അകലം പാലിക്കലും നിർബന്ധമാക്കും. കോവിഡ് പ്രോട്ടോകോൾ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ പിഴ ഈടാക്കുകയോ കേസെടുക്കുകയോ ചെയ്യും. പൊതു ഇടങ്ങളിലും കടകളിലും വാഹനങ്ങളിലും ഇത് ബാധകമാണ്. പരിശോധനയ്ക്കായി പ്രത്യേകം പോലീസ് സംഘങ്ങളെ നിയോഗിക്കും. കെട്ടിടത്തിനകത്തെ പരിപാടികളിൽ 100, തുറസായ സ്ഥലങ്ങളിൽ 200 പേർക്ക് പങ്കെടുക്കാനാകൂ. 2 മണിക്കൂറിൽ കൂടുതൽ ഒരു പരിപാടിയും അനുവദിക്കില്ല. പരിപാടികളിൽ ഭക്ഷണം പൊതിയായി നൽകേണ്ടതാണ്. കടകൾ രാത്രി 9 മണിക്ക് മുമ്പ് അടയ്ക്കണം. സിനിമാ തിയേറ്ററിലും ഭക്ഷണശാലകളിലും ഒരേ സമയം 50% ആളുകൾ മാത്രമേയുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. ഭക്ഷണശാലകളിൽ പാഴ്സലും ഹോം ഡെലിവറിയും പ്രോത്സാഹിപ്പിക്കണം. രാത്രി 9 മുതൽ 11 വരെയാണ് പാഴ്സൽ സംവിധാനം. അനുവദിക്കൂ. റംസാൻ നോമ്പു തുറക്കലും മറ്റുമായി ആളുകൾ ഒത്തുകൂടുന്നത് കഴിവതും ഒഴിവാക്കാൻ സമുദായ നേതൃത്വം ശ്രദ്ധിക്കണമെന്നും ASP അഭ്യർത്ഥിച്ചു. നമസ്കാരം, ഞാൻ ASP അഗ്ലി. കോവിഡ് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അട്ടപ്പാടി നിവാസികളോട് പറഞ്ഞിട്ടുണ്ട്. കെട്ടിടത്തിനകത്തുള്ള എല്ലാവിധ പരിപാടികളിലും പരമാവധി 100 ആളുകളും തുറസായ സ്ഥലത്തെ നടത്തുന്ന പരിപാടികളിൽ പരമാവധി 200 ആളുകളും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. 2 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള യാതൊരുവിധ പരിപാടികളിലും നടത്തുവാൻ പാടുള്ളതല്ല. മുഖാവരണം ഇല്ലാതെ സാഹചര്യം ഒഴിവാക്കുന്നതിനായി പരിപാടികളിൽ ഭക്ഷണം പൊതിയായി നൽകേണ്ടതാണ്. ആളുകളുടെ കൂട്ടം കൂടൽ ഒഴിവാക്കുന്നതിനായി മീറ്റിംഗുകൾ എല്ലാം ഓൺലൈൻ വഴി നടത്തേണ്ടതാണ്. സിനിമ തിയേറ്ററുകളിലും ഭക്ഷണ ശാലകളിലും ഒരേ സമയം പരമാവധി 50% മാത്രം ആളുകൾ മാത്രമേ ഉള്ള എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഭക്ഷണശാലകളിലും മറ്റും ഭക്ഷണം പാർസലുമായി കൊണ്ട് പോകുന്നതിന് ഹോം ഡെലിവറി ചെയ്യുന്നതിനും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അട്ടപ്പാടിയിലേക്കുള്ള അനാവശ്യ യാത്ര അടുത്ത 2 ആഴ്ചത്തേക്ക് കർശനമായി നിരോധിച്ചിരിക്കുന്നു. എല്ലാവിധ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലും ആളുകൾ മുഖവരണം ധരിക്കുന്നുണ്ടെന്നും സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ടെന്നും സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടാതെ രാത്രി കൃത്യം 9:50 മുൻപായി സ്ഥാപന അടയ്ക്കേണ്ടതാണ്. വേനൽമഴയിൽ ചളിക്കുളമായി കുന്തിപ്പുഴ പയ്യനടം റോഡ്. റോഡ് നവീകരണം വൈകിയതോടെ പയ്യനടം റോഡിലും ചളി നിറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ മഴയിലാണ് മണ്ണാർക്കാട് കുന്തിപ്പുഴ പയ്യനടം മൈലാമ്പാടം ബൈപ്പാസ് റോഡ് ചളിക്കുളമായത്. മൈലാമ്പാടം പയ്യനടം പള്ളിക്കുന്ന് നെച്ചുള്ളി ഭാഗങ്ങളിലെ ആളുകൾ മണ്ണാർക്കാട് വരുന്നതിനായി ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ വേനൽ മഴയെത്തിയതോടെ റോഡ് ചളിക്കുളമായിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളും ചളിയിൽ തെന്നി വീഴുന്നത് പതിവായി. അതേസമയം കോളേജ് പയ്യനടം റോഡ് നവീകരണം പുനരാരംഭിച്ചതോടെ റോഡിന്റെ ഇരുസൈഡിലുമായി കൂടിക്കിടന്നിരുന്ന മണ്ണ് ചളിയായി മാറി. ഇതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.